രാജ്യം മുഴുവൻ തിരഞ്ഞെടുപ്പിലേക്ക് കണ്ണുവെക്കുമ്പോൾ രാജ്യത്തെ ഏക ഇടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉലകം ചുറ്റാൻ ഒരുങ്ങുകയാണ്. രാജ്യത്തെ തിരഞ്ഞെടുപ്പിൽ ഇടതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണോ ഈ യാത്ര എന്നാണ് ഇടത് വളയത്തിൽ നിന്ന് പോലും പലരും ചോദിക്കുന്നത്. തരത്തിലൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. യാത്രയുടെ സ്പോൺസർ ആരാണ്? സ്പോൺസറുടെ വരുമാന സ്രോതസ് എന്താണ്? മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും ചുമതല ആർക്കാണ് കൈമാറിയിരിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടിയേ മതിയാകൂ. വിശദമായി പരിശോധിക്കാം. നമസ്കാരം, ഞാൻ കുഞ്ചു മുരളി. യാത്രയുടെ സ്പോൺസർ ആരാണ് എന്നും ഈ യാത്രയുടെ സ്പോൺസറുടെ വരുമാന സ്രോതസ് എന്താണ് എന്നും മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും ചുമതല ആർക്കാണ് കൈമാറിയതെന്നുമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞാനല്ല, പൊതുജനമല്ല, അത് ബി ജെ പി നേതാവ് വി മുരളീധരനാണ്. വി മുരളീധരനൊപ്പം കെ സുധാകരനും ഈ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. വേനലിൽ ജനം വലയുമ്പോൾ പിണറായി വിജയൻ ബീച്ച് ടൂറിസം ആഘോഷിക്കാൻ പോയിരിക്കുകയാണെന്നാണ് വി മുരളീധരൻ ആരോപണം ഉന്നയിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയുള്ള യാത്രയിൽ പാർട്ടി നിലപാട് എന്താണെന്ന് മുരളീധരൻ ചോദിക്കുന്നുണ്ട്. സീതാറാം യെച്ചൂരി ഒന്നും മിണ്ടിയിട്ടില്ല. യാത്രയുടെ ചെലവ് എവിടെ നിന്ന് എന്ന് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. ചൂട് കാരണം ജനങ്ങൾ വലയുമ്പോൾ ആണോ മുഖ്യമന്ത്രി ഇത്തരം ബീച്ച് ടൂറിസത്തിലേക്ക് പോകുന്നതെന്നും മാസപ്പടി ആരോപണത്തിലെ വിജിലൻസ് അന്വേഷണ ആവശ്യം തള്ളിയത് അഡ്ജസ്റ്റ്മെന്റ് ആണെന്നും വി മുരളീധരൻ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇതേ ചോദ്യം തന്നെയാണ് കെ സുധാകരനും ആവർത്തിക്കുന്നത്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളും ഇതേ ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. ഇത്രയും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു സമയത്തിൽ മുഖ്യമന്ത്രി എന്തിനാണ് ഇത്തരമൊരു യാത്ര നടത്തുന്നതെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഇന്നലെ പുലർച്ചെയാണ് മുഖ്യമന്ത്രിയും കുടുംബവും നെടുമ്പാശ്ശേരിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടത്. ഇന്തോനേഷ്യയിലേക്കാണ് ആദ്യ യാത്ര ചെയ്യുന്നത്. ഈ മാസം 12 വരെ അവിടെ തുടരും. 12 മുതൽ 18 വരെ സിംഗപ്പൂരിലാണ് ചെലവഴിക്കുക. പിന്നീട് ഈ മാസം 19 മുതൽ 21 വരെ UAE സന്ദർശിക്കും. ശേഷം കേരളത്തിലേക്ക് മടങ്ങുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മന്ത്രി മുഹമ്മദ് റിയാസും ഭാര്യ വീണ വിജയനും മുഖ്യമന്ത്രിക്കൊപ്പം ദുബായിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ദുബായ്ക്ക് പുറമേയുള്ള ഇന്തോനേഷ്യയും സിംഗപ്പൂരും റിയാസും വീണയും സന്ദർശനം നടത്തുമെന്നും അറിയാൻ കഴിഞ്ഞു. 19 ദിവസത്തേക്കാണ് റിയാസിന് യാത്രാ അനുമതി ലഭിച്ചിരിക്കുന്നത്. ഔദ്യോഗിക സന്ദർശന വേളകളിൽ യാത്ര സംബന്ധിച്ച വിവരങ്ങൾ സർക്കാർ പത്രക്കുറിപ്പിലൂടെ പുറത്തുവിടുകയാണ് പതിവ്. എന്നാൽ ഇപ്പോഴുള്ളത് സ്വകാര്യ സന്ദർശനമായതിനാൽ മുഖ്യമന്ത്രിയുടെ യാത്ര സംബന്ധിച്ച വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അടുത്ത ദിവസങ്ങളിൽ തീരുമാനിച്ചിരുന്ന പൊതുപരിപാടികൾ മാറ്റിവെച്ചാണ് മുഖ്യമന്ത്രിയുടെ ഈ ധൃതി പിടിച്ചുള്ള യാത്ര. ആരോപണങ്ങൾ ഒന്നൊന്നായി ഉയർന്നു വരുമ്പോൾ പാർട്ടി കൺവീനർ EP ജയരാജൻ പ്രതികരണവുമായി രംഗത്തെത്തുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശയാത്രയുടെ സ്പോൺസർ ആരാണെന്ന് പറയേണ്ടതില്ലെന്ന് LDF കൺവീനർ EP ജയരാജൻ പറയുന്നുണ്ട്. വിദേശയാത്ര പാർട്ടി അറിഞ്ഞിട്ടാണെന്നും അദ്ദേഹം പറയുന്നു. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെക്കുറിച്ച് എന്തിനാണ് ഇത്ര വലിയ വിവാദമുണ്ടാക്കുന്നതെന്നും EP ചോദിക്കുന്നു. യാത്രയെക്കുറിച്ച് ചോദിച്ചപ്പോൾ EP പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങളല്ലല്ലോ യാത്രയുടെ ചെലവ് വഹിക്കുന്നത്. മാധ്യമങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അത് അവരുടെ കഴിവ് കേടാണ്. പാർട്ടി അറിഞ്ഞാണ് ഈ യാത്ര. ഔദ്യോഗിക ചുമതല മറ്റാരെ ഏൽപ്പിക്കണമെന്നല്ല, അല്ലെങ്കിൽ അത്ര ഒരു പതിവില്ല. ആരൊക്കെ ഏതിടങ്ങളിൽ പ്രചാരണത്തിന് പോകണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. നിയമലംഘനമോ ചട്ടലംഘനമോ മുഖ്യമന്ത്രി നടത്തിയിട്ടില്ല. പിന്നെ എന്തിനാണ് യാത്രയെക്കുറിച്ച് വിവാദമുണ്ടാക്കുന്നത്? കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയോട് സംസാരിക്കുകയും ഞങ്ങൾ എവിടെയൊക്കെ പോകണം, എവിടെയൊക്കെ പ്രസംഗിക്കണമെന്ന് ഞങ്ങൾ തന്നെ തീരുമാനിക്കുമെന്നും അതിനുള്ള അവകാശം ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല എന്നും അതിൽ മാധ്യമങ്ങൾ വിഷമിക്കേണ്ടതെന്നും ബോധപൂർവം നുണപ്രചാരണം നടത്തി പ്രതിപക്ഷം മുഖ്യമന്ത്രിയെ വേട്ടയാടുകയാണെന്നുമാണ് EP ആരോപണം ഉന്നയിക്കുന്നത്. ഏതായാലും മുഖ്യന്റെയും വിദേശയാത്ര തീർത്തും സ്വകാര്യമല്ലെങ്കിൽ കൂടി ഈ അവസരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ കുടുംബത്തോടെയുള്ള ഒരു യാത്ര അതൊരു രാഷ്ട്രീയ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് BJPയും കോൺഗ്രസും. വരുന്ന ആളുകളിലും ഈ യാത്രയെക്കുറിച്ചുള്ള വിവാദ ആരോപണങ്ങൾ രാഷ്ട്രീയ കേരളം ചർച്ചയാക്കുമെന്നതും തീർച്ചയാണ്.